അതൃപ്തി പുകയുകയാണ് മുസ്ലിം ലീഗിൽ. പാണക്കാട്ടെടുക്കുന്ന തീരുമാനം കണ്ണും പൂട്ടി അനുസരിക്കാൻ തയ്യാറല്ല എല്ലാ ലീഗ് പ്രവർത്തകരും എന്ന് വ്യക്തമാക്കുന്നു. കളമശ്ശേരിയിലും തിരൂരങ്ങാടിയിലും അടക്കമുയരുന്ന പരസ്യ പ്രതിഷേധവും പ്രവർത്തകരുടെ പാണക്കാട്ടെത്തി അതൃപ്തി അറിയിച്ച നടപടിയും. എന്താണ് ഇന്ന് മുസ്ലിം ലീഗ് ക്യാമ്പിൽ സംഭവിച്ചതെന്ന് നോക്കാം അടുത്തതായി. വാർത്തയിലെ വാർത്തയുമായി ചേരുന്നു റീജിത്ത്. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ മുസ്ലിം ലീഗിൽ പ്രതിഷേധം ശക്തം. വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കില്ല എന്ന് എറണാകുളം ജില്ലാ നേതൃത്വം. പ്രതിഷേധങ്ങൾ തള്ളി കളമശ്ശേരിയിലെ ലീഗ് സ്ഥാനാർത്ഥി ബി അബ്ദുൽ ഗഫൂർ. കെ പി എ മജീദിനെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ പാണക്കാട്ട്. നേതൃത്വമെടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കുകയാണ് മുസ്ലിം ലീഗിലെ പതിവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. കൊടുവള്ളിയിൽ ആശങ്കയില്ലെന്ന് എം കെ മുനീർ. മലപ്പുറത്ത് നിന്ന് അഷ്കർ അലി നൽകും കൂടുതൽ വിവരങ്ങൾ. അഷ്കർ അലി, ഇന്നത്തെ ദിവസം ലീഗ് പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധമാണ് നമ്മൾ പലയിടങ്ങളിലും കണ്ടത്. കൊടുവള്ളിയിൽ എം കെ മുനീറിന് ആശങ്കയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, എങ്കിലും അത്രയ്ക്ക് പരുങ്ങലില്ലാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒപ്പം കെ പി എ മജീദിനെതിരെയൊക്കെ പാണക്കാട്ടെത്തി എത്തിച്ച പ്രതിഷേധം, അത് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തിട്ടുണ്ടോ കുറച്ചെങ്കിലും? സുജിയ, മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇത്തവണ ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. കാരണം പരസ്യ പ്രസ്താവനകൾ, അല്ലെങ്കിൽ പാണക്കാട് നിന്നും ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പരസ്യ പ്രതിഷേധങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ രീതി. കഴിഞ്ഞ മഞ്ചേശ്വര ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ പ്രാഥമികമായി അത് ലംഘിക്കപ്പെട്ടു എന്നാണ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിരുന്ന കാര്യം. എന്നാൽ ഇത്തവണത്തെ മുസ്ലിം ലീഗിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അത് നിരവധി മണ്ഡലങ്ങളിലേക്ക് പരസ്യമായ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല ആ പ്രതിഷേധം പാണക്കാട്ടേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തിരൂരങ്ങാടി, കൊടുവള്ളി, അതുപോലെ തന്നെ കോഴിക്കോട്, സൗത്ത്, കളമശ്ശേരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഇത്തവണ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് നേരെ വന്നു. കെ പി എ മജീദിന് സ്ഥാനാർത്ഥിയാക്കിയതിൽ അവിടെ നേരത്തെ പരിഗണിച്ചിരുന്ന പി എം എസ് സലാമിന് പകരം കെ പി എ മജീദിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയായിരുന്നു തിരൂരങ്ങാടിയിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ പ്രതിഷേധം. 100 വരുന്ന പ്രവർത്തകർ പാണക്കാടെത്തുകയും പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളെയും അതുപോലെ തന്നെ സ്വാദിഖ് അലി ശിഹാബുകളെയും കാണുകയും ഇതുവരെ നേരിട്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. എന്നാൽ സ്ഥാനാർത്ഥിയെ മാറ്റില്ല എന്ന ഉറച്ച നിലപാട് മുസ്ലിം ലീഗ് നേതൃത്വം സ്വീകരിച്ചു. അത് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കൊടുവള്ളിയിലെ പ്രതിഷേധം. എന്നാൽ മുസ്ലിം ലീഗ് നേതൃത്വം അവിടെ അനുരഞ്ജന ചർച്ചകളിലേക്കാണ് പോയത്. കാരണം കോഴിക്കോട് ജില്ലാ ലീഗ് നേതൃത്വം തന്നെ ഉമ്മർ പാണ്ഡിഷാലയും അതുപോലെ തന്നെ എം എം റസാഖ് മാസ് ഉൾപ്പെടെയുള്ള ജില്ലാ നേതൃത്വം തന്നെ ഒരു മറുഭാഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അനുരഞ്ജന ചർച്ചകളിലേക്ക് പോവുകയും കൊടുവള്ളിയിലെ പ്രശ്നം പരിഹരിക്കാൻ ലീഗ് നേതൃത്വം ശ്രമം തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ മുസ്ലിം ലീഗ് നേരെ ആശ്വസിക്കാനായ ഒരു കാര്യം കോഴിക്കോട് സൗത്തിലെ കാര്യമാണ്. അവിടെ അഡ്വക്കേറ്റ് നൂർബീന റഷീദിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായിരുന്നു മണ്ഡലത്തിൽ നിന്നും പ്രതിഷേധം ഉയർന്നത്. എന്നാൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടതോടെ മണ്ഡലം കമ്മിറ്റി നിലപാട് മാറ്റുകയും നൂർബീന റഷീദിന്റെ വിജയത്തിന് വേണ്ടി. ശരി അഷ്കർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് അല്ലെങ്കിൽ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുകൊണ്ടാണ് അഷ്കർ. ഗുഡ് നൈറ്റ്. എന്തായാലും അഷ്കർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടങ്ങളിലും പ്രതിഷേധം പുകയുന്നു. ലീഗിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അതൊരു പരസ്യ പ്രതിഷേധത്തിന്റെ രൂപം കൈവരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മൾ പട്ടാമ്പിയിലേക്കൊന്ന് പോയി നോക്കിയാൽ പട്ടാമ്പി സീറ്റിലെ തർക്കവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലാ മണ്ഡലം യൂത്ത് ലീഗ് നേതാക്കൾ മലപ്പുറത്ത് പോയി നേതാക്കളെ കണ്ട് പ്രതിഷേധം അറിയിച്ചതും ഇന്നത്തെ ദിവസം നടന്ന സംഭവമാണ്. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ യു ഡി എഫുമായി തെരഞ്ഞെടുപ്പിൽ സഹകരിക്കില്ല എന്നാണ് ഈ ഭാരവാഹികൾ ഞങ്ങളോട് പറഞ്ഞത്. നാളെ മുതൽ പ്രചാരണത്തിന് ഇറങ്ങില്ല എന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ വ്യക്തമാക്കുകയാണ്. പട്ടാമ്പിയിൽ എം എ സമദിനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ പല ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും മണ്ഡല ഭാരവാഹികളും അടക്കം ഇപ്പോൾ മലപ്പുറത്തെത്തിയിരിക്കുകയാണ്. നേതൃത്വത്തെ കണ്ട് തങ്ങളെ പ്രതിഷേധം അറിയിക്കാനാണ് അവരുടെ വരവ്. അവർ നമ്മളോടൊപ്പമുണ്ട്. എന്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് വരാൻ കാരണം? ഞങ്ങളുടെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് മത്സരിക്കാൻ സീറ്റ് നൽകണമെന്ന് നേരത്തെ മുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട സീറ്റുകൾക്കകത്ത് പട്ടാമ്പി ഇല്ല. പട്ടാമ്പിയിൽ നിലവിലുള്ളത് എൽ ഡി എഫിൻ്റെ പ്രതിനിധിയാണ്. ആ സീറ്റ് തിരിച്ചു പിടിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ആവശ്യമായിട്ട് ഇറങ്ങിയത്. അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി എം എ സമദ് മത്സര രംഗത്ത് വരികയാണെങ്കിൽ പൊതു സ്വീകാര്യതയോടുകൂടി ആ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നേതൃത്വം എന്ത് നിലപാടാണ് നിങ്ങളോട് പ്രതികരിച്ചത്? എങ്ങനെയാണ്? ഞങ്ങളോട് ഇതിനോട് അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനമാണ് എല്ലാ നേതാക്കന്മാരും സ്വീകരിച്ചിട്ടുള്ളത്. ഈ രീതിക്കാണ് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും യൂത്ത് ലീഗ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഷാഫി പറമ്പിലെ പദയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം പാലക്കാട് മുനിസിപ്പാലിറ്റി കാത്ത് അവസാനിക്കുകയാണ്. ഈ അവസാനിക്കുന്നവർ കൂടി തന്നെ നാളെ രാവിലെ മുതൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പുമായി മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇതേപോലെ നിലപാട് സ്വീകരിക്കാം. എല്ലാ മണ്ഡലങ്ങളിലും ഈ അവസ്ഥയാണ്. നിലവില് പട്ടാമ്പി യു ഡി എഫിന് ലീഗിന് ലഭ്യമാവുമെന്നുള്ള രീതിയിൽ നേരത്തെ പ്രചരണങ്ങളുണ്ടായിരുന്നു. അത് കൃത്യമായി കിട്ടുമെന്നുള്ള അവസാന നിമിഷം വരെ ആ ഒരു പ്രചരണം തന്നെ ആയിരുന്നു.
മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും യു ഡി എഫ് നേതാക്കന്മാരും അങ്ങനെ ഒരു ഉറപ്പും നൽകിയിരുന്നു. പക്ഷെ സ്ഥാനാർത്ഥി നിർണയം വന്ന സമയത്താണ് പട്ടാമ്പി ലീഗിനില്ലെന്നും അവിടെ കോങ്ങാടാണ് പകരമെന്നുള്ളത്. അപ്പോഴാണ് കോങ്ങാട്ടുകാർ പോലും അറിയുന്നത്, മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി പോലും അറിയുന്നത് അപ്പോഴാണ്. പട്ടാമ്പിയിലെ തർക്കത്തെക്കുറിച്ചുള്ള പ്രതികരണം നേതാക്കൾക്ക് യുവനേതാക്കൾക്ക് പറയാനുള്ളത് എന്താണെന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. Number 1 election channel 24.